ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബർത്ത്ഡേയ്സിനും പാർട്ടീസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെക്കറാണ്. സോ അതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് കളർ പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലത്തെ സർക്കിൾസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം വൈറ്റ് 8 എണ്ണം, അതേപോലെ തന്നെ ബ്ലൂ 8 എണ്ണമാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുവാണ്. ഇനി നമുക്ക് ഒന്നെടുക്കാം, അതിനുശേഷം ഇതേപോലെ മടക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി മടക്കി കൊടുക്കുക. ഇനിയും അത് തുറന്നിട്ട് ഇതേപോലെ രണ്ട് സൈഡും കൂടെ സെൻറ്ററിലോട്ട് ഒന്നുകൂടി മടക്കി കൊടുക്കാം. ഇപ്പം 3 ലൈൻസ് കിട്ടി. ഇനി ഈ സർക്കിൾസ് എല്ലാം നമുക്ക് ഹാഫായിട്ട് മടക്കിയെടുക്കാം. ഇതേപോലെ ഫുള്ളും മടക്കിയെടുത്തു. ഈ നേരത്തെ മടക്കി വെച്ച ഒരു പീസ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള സർക്കിൾസ് എല്ലാം അടിയിൽ വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. അത് ഒത്തിരി കട്ട് ചെയ്യരുത്, ചെറുതായിട്ട് സൈഡിൽ കൂടെ കട്ട് ചെയ്താൽ മതി. ഇതേപോലെ 3 ഭാഗത്തും എല്ലാത്തിൻ്റെയും കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം കട്ട് ചെയ്തിട്ട് ഇതിനെ ഫുള്ളും ഞാൻ ഇതേപോലെ ഒരു ബ്ലൂ ഒരു വൈറ്റ് അങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കി. സോ ഇതുണ്ട്. ഇതേപോലെ നമ്മൾ ആ ഒരു 2 ബ്ലൂവും വൈറ്റും ഇതേപോലെ സൈഡ് 3 ഇതിലും കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതേപോലെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമുക്ക് എന്നിട്ട് ഒരു വൈറ്റ് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു സെൻറ്ററിലേക്ക് ചെറുതായിട്ട് അവിടെ മാത്രം ഗ്ലൂ ആക്കി നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അത് വേറെ അങ്ങും സ്പ്രെഡാകാതെ നോക്കണം. ആ ഒരു സെൻറ്ററിൻ്റെ ആ ഒരു അറ്റത്ത് മാത്രം ഗ്ലൂ ആകാവുള്ളൂ. ഇതേപോലെ നമ്മൾ ബ്ലൂവും വൈറ്റും എല്ലാം കൂടെ കൂട്ടി 16 എണ്ണം ചെയ്തെടുക്കാം. ഇനിയും ഈ മണ്ടയിലത്തെയും താഴത്തേലും കട്ടിങ്സിൽ അവിടെയും ഇതേപോലെ ആ സെൻറ്ററിലും കൂടെ ഗ്ലൂ ആക്കി ഒട്ടിച്ചു കൊടുക്കണം. അവിടെ മാത്രമേ ഗ്ലൂ ആക്കാവുള്ളൂ, അതൊന്നും സ്പ്രെഡ് ആക്കരുത്, അല്ലെങ്കിൽ നമുക്കൊരു പാറ്റേൺ കിട്ടത്തില്ല. ഇതേപോലെ ഞാൻ ഫുള്ളും ഒട്ടിച്ചു കൊടുക്കുവാണ്. ഫുള്ളും ഒട്ടിച്ച് കഴിഞ്ഞു. നമുക്കപ്പം ഇതേപോലത്തെ ഒരു പാറ്റേൺ കിട്ടും ലാസ്റ്റ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബാക്കിലായിട്ട് അല്ലെങ്കിൽ ആ ഒരു സെൻറ്ററിലായിട്ട് ഫുള്ളും ഗ്ലൂ ആക്കി കൊടുക്കണം, എന്നാലേ അത് നന്നായിട്ട് ഇരിക്കത്തുള്ളൂ. ഇനിയും ഇതേപോലത്തെ ചെറിയ കട്ടി കുറഞ്ഞ വൈറ്റ് റിബൺ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് ഒട്ടിച്ചു കൊടുക്കുവാണ്. ആദ്യം തന്നെ അതിൻ്റെ 2 എൻഡും കൂടി ഒരുമിച്ച് ഒട്ടിക്കുക. അതിനുശേഷം അതിനെ എടുത്ത് നമുക്ക് അതിൻ്റെ ഒരു സെൻറ്ററിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്നാലും നമുക്കത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയാണ്. ഫുൾ ഒട്ടിച്ചു. ഇനി നമുക്കതിനെ തുറന്ന് നോക്കാം. ഇതേപോലെ ടീൽ ബ്ലൂ കളറും അതേപോലെ തന്നെ വൈറ്റും കൂടി ഞാൻ ഒരു കോമ്പിനേഷനായി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടി ഒരു ബോൾ പോലെ ആക്കണം. അതിനായിട്ട് ഈ സൈഡ് ഇതേപോലെ
ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് സൈഡിൽ നിന്നും ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഞാനൊന്ന് ഒട്ടിച്ചു, പിന്നെ പറഞ്ഞു വന്നു, പിന്നെ ഞാൻ ഒന്നുകൂടെ ഒട്ടിച്ചപ്പോഴാണ് ശരിയായത്. കാരണം ഫെവിക്കോൾ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒട്ടിയിരിക്കത്തില്ല, രണ്ടും കൂടെ ഇച്ചിരി കട്ടിയായിരിക്കും. സോ നമ്മൾ ഫുള്ളും ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആ ടീൽ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ പറഞ്ഞില്ലേ, അതും കൂടെ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ പുതിയ പുതിയ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്രധാന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.